തേജസ് ന്യൂസിലേക്ക് സ്വാഗതം. മ്യാൻമറിൽ റോഹിംഗ്യൻ മുസ്ലിങ്ങൾ നിരന്തരം വേട്ടയാടപ്പെടുകയും കൂട്ടക്കൊലകൾക്ക് ഇരയാവുകയും പൗരത്വം നിഷേധിക്കപ്പെട്ട് ആട്ടി ഓടിക്കപ്പെടുകയും ചെയ്യുമ്പോൾ ഭരണകൂട പട്ടാളവാഴ്ചയുടെ കിരാതത്വം മുസ്ലിങ്ങൾക്കെതിരെ മാത്രമാണെന്ന് ആശ്വസിക്കുകയോ സന്തോഷിക്കുകയോ സമാധാനിക്കുകയോ ചെയ്ത എത്രയോ വംശീയത മനസ്സിദ്ധിക്കാറുണ്ട്. എന്നാൽ വംശീയത ഫാഷിസമാണെങ്കിൽ അത് നിലനിൽക്കുന്നിടത്ത് ഇന്നല്ലെങ്കിൽ നാളെ എല്ലാ ന്യൂനപക്ഷങ്ങളും അനുഭവിക്കേണ്ടതാണ് ഈ വേട്ടയാടൽ. മ്യാൻമറിൽ ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള വംശീയത അതിക്രമം തുടർക്കഥയാകുമ്പോൾ മ്യാൻമർ സൈന്യത്തിന്റെ പുതിയ ഇരകൾ ക്രിസ്ത്യാനികളാണ്. ലക്ഷക്കണക്കിന് റോഹിംഗ്യൻ മുസ്ലിങ്ങളെ കൊല ചെയ്തും ആട്ടിപ്പായിച്ചും അറുകൊല നൃത്തം തുടരുന്ന മ്യാൻമർ സൈന്യം ഇപ്പോൾ ക്രിസ്ത്യാനികൾക്കെതിരെ ക്രൂരമായ അതിക്രമങ്ങളാണ് നടത്താൻ തുടങ്ങിയിരിക്കുന്നതെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇപ്പോൾ അവിടെ സൈനിക ഭരണകൂടത്തിന്റെ തേർവാഴ്ചയിൽ ക്രിസ്ത്യൻ ജനത ജീവനും കൊണ്ടോടുകയാണ്. നിലവിൽ റോഹിംഗ്യൻ അനുഭവിച്ചു വരുന്ന അതേ അവസ്ഥയാണ് ഇപ്പോൾ ക്രിസ്ത്യാനികളുടേതും. അക്രമം ഭയന്ന് വീട് വിട്ടിറങ്ങുന്നവർക്ക് അഭയം പ്രാപിക്കാൻ ഇടമില്ല. പള്ളികളിൽ ഷെല്ലാക്രമണം നടത്തുക, പള്ളികളെ സൈനിക താവളങ്ങളായി ഉപയോഗിക്കുക, പുരോഹിതരെ തടവിലാക്കുക തുടങ്ങിയ അതിക്രമങ്ങളാണ് സൈന്യം ക്രിസ്ത്യാനികൾക്കെതിരെ നടത്തിവരുന്നത്. കഴിഞ്ഞ മാസമാണ് മ്യാൻമർ സൈന്യം കുങ് ബിയാഹാം എന്ന 31-കാരനായ പുരോഹിതനെ വെടിവെച്ചു കൊന്നത്. കൊലയ്ക്ക് ശേഷം പുരോഹിതന്റെ വിരൽ മുറിച്ചു മാറ്റിയ സൈനികർ മോതിരം മോഷ്ടിച്ചു. മ്യാൻമറിൽ 90% ബുദ്ധമത വിശ്വാസികളാണ്. ഇവരുടെ വംശീയവെറിയും സൈന്യത്തിന്റെ ഒത്താശയുമാണ് ഭരണകർത്താക്കൾ കാലങ്ങളായി അധികാരം നിലനിർത്താൻ ആയുധമാക്കുന്നത്. ആദ്യം അതിക്രമങ്ങൾക്ക് ഇരയായത് റോഹിംഗ്യൻ മുസ്ലിങ്ങളായിരുന്നു. അതിപ്പോഴും അതിഭയാനകരമായി തുടരുകയാണ്. മ്യാൻമർ ജനസംഖ്യയുടെ 6% മാത്രം വരുന്ന ക്രിസ്ത്യൻ ജനവിഭാഗത്തിന് നേരെയും ഇപ്പോൾ സൈന്യവും ഭൂരിപക്ഷ ബുദ്ധമതക്കാരും തിരിഞ്ഞെന്നു മാത്രം. മ്യാൻമറിന്റെ തെക്ക് കിഴക്കൻ അതിർത്തിയായ കയാഹ്, കച്ചിൻചിൻ തുടങ്ങിയ പ്രവിശ്യകളിലാണ് ക്രിസ്ത്യൻ വിശ്വാസികൾ തിങ്ങിപ്പാർക്കുന്നത്. ഈ മേഖലകളിൽ പട്ടാള ഭരണകൂടം അടുത്ത കാലത്തായി നിരന്തര ആക്രമണങ്ങളാണ് അഴിച്ചുവിടുന്നത്. ഒരു മാസത്തിനിടെ ഇവിടങ്ങളിൽ നിന്ന് 100,000-ലധികം പേർ പലായനം ചെയ്തിട്ടുണ്ടെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്നത്. വംശീയവെറിയുടെ സ്ത്രീരൂപമായ ആങ്സാൻ സൂചിയെ തടവിലാക്കി കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് മ്യാൻമറിൽ പട്ടാളം ഭരണം പിടിച്ചെടുത്തത്. എന്നാൽ അതിനുശേഷവും വംശീയ ഉന്മൂലനം തുടർക്കഥയാവുകയാണ് അവിടെ. അട്ടിമറിക്ക് ശേഷം മ്യാൻമർ സൈന്യത്തിന്റെ ആക്രമണത്തിൽ ഇതുവരെ 1,000-ക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, തേജസ് ന്യൂസ്.